ഹലോ, നമസ്കാരം. രഞ്ജിത്ത്, അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് എന്നെ അന്വേഷിച്ച് വന്ന രണ്ട് കോളേജ് കുമാരന്മാരെ കുറിച്ചാണ്. കോളേജിൽ ഇവർ പഠിക്കുകയാണ്, അവസാന വർഷമൊക്കെ ആയി കാണും. അപ്പോൾ ഇവർക്കൊരു ഐഡിയ തോന്നുന്നു, ഇവരുടെ വീടിനടുത്തുള്ള ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് എടുത്ത് ബ്രാൻഡ് ചെയ്തിട്ട് ഒരു കിഡിലൻ FMCG പ്രൊഡക്റ്റാക്കി മാറ്റിയാലോ, നല്ലൊരു ബ്രാൻഡാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹം. നല്ല വിഷൻ, നല്ല കാഴ്ചപ്പാടുള്ള രണ്ട് പിള്ളേരാണ്. അപ്പോൾ ഇവർ നമ്മളുടെ അടുത്തേക്ക് വരുന്നു, നമ്മളുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഒരു FMCG പ്രൊഡക്റ്റാണ്. ഒരു FMCG എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. വളരെ നല്ല ഇൻറ്റൻസീവായിട്ടുള്ള മാർക്കറ്റിംഗ് എഫർട്ട് ആവശ്യമുള്ള പ്രൊഡക്ട്സാണ് FMCG പ്രൊഡക്ട്സ്. പ്രത്യേക സ്ട്രാറ്റജീസൊക്കെ വേണം. അപ്പോൾ ഇവർ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പ്രൊഡക്റ്റൊക്കെ കൊള്ളാം, പക്ഷേ ഇത് മാർക്കറ്റ് ചെയ്യുന്ന അത്ര എളുപ്പമല്ല. കാരണം നല്ല ഫണ്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു FMCG പ്രൊഡക്റ്റ് ശരിക്കും നമുക്ക് മാർക്കറ്റിലേക്ക്, പ്രത്യേകിച്ചും കേരളം പോലും മാർക്കറ്റിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ഫണ്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. മിനിമം ഒരു 5 കോടിയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ നമുക്കിതൊന്ന് ഇനീഷ്യലി ഒന്ന് ലോഞ്ച് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഈ എമൗണ്ട് പറയുമ്പോൾ പല ആൾക്കാർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ചെറിയ രീതിയിലൊക്കെ അതിനേക്കാൾ ചെറിയ ബഡ്ജറ്റിലൊക്കെ നമുക്ക് തുടങ്ങാം. പക്ഷേ 5 കോടിയൊക്കെ ഉണ്ടെങ്കിൽ, ഒരു വർഷത്തേക്ക് ഒരു 5 കോടിയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിത് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം ഒരു ബ്രാൻഡ് വാല്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫണ്ട് ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അവരത് കൺവിൻസ്ഡായി. അതാണ് അവരുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത്. പലപ്പോഴും ഇത് കേട്ടിട്ട് ആളുകൾ തിരിച്ചു പോകും, ഡെസ്പറേറ്റ് ആയിട്ട് പോകും, ഇതൊന്നും നമുക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് തീരുമാനിക്കും. പക്ഷേ ഇവർ തിരിച്ചു പോയിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ വന്നു. അന്ന് ആദ്യത്തെ മീറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യുക, 100 ആളുകളെ പോയി കാണുക നിങ്ങളുടെ ഈ പ്ലാനുമായിട്ട്. അവരൊരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ആ പ്ലാൻ അത്യാവശ്യം കൺവിൻസിങ് ആയിരുന്നു. ചെറിയ ചെറിയ മാറ്റങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. ആ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവരാ പിച്ച് ഡെക്കുമായിട്ട് ഇവർ 100 ആളുകളെ പോയി കാണുക. 100 ആളുകളെ അവർ പോയി കണ്ടു എന്നുള്ളതാണ്. 100 ആളുകളിലേക്ക് എത്തേണ്ടി വന്നില്ല. കുറേ ആളുകളെയൊക്കെ കണ്ടപ്പോഴേക്കും ഒരു ഇൻവെസ്റ്റർ റെഡി ആയിട്ട് വന്നു. അദ്ദേഹം വിദേശത്തൊക്കെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും ബിസിനസ്സും ഒക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് നോക്കാം, ഇത് കുഴപ്പമില്ലാത്തൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാനും എൻ്റെ 1-2 സുഹൃത്തുക്കളും ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വിദേശത്ത് കുറച്ച് ബിസിനസ്സുകളൊക്കെ ഉണ്ട്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അവർ ഓക്കെ ആയി, കുഴപ്പമില്ല, ഹാപ്പിയായി. ഇവർ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഈ ന്യൂസുമായിട്ട് വരുന്നത്, സാർ ഇൻവെസ്റ്ററെ കിട്ടി കേട്ടോ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അവരൊരു 2.5 കോടി വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പം ഞാൻ പറഞ്ഞു 5 കോടി വേണം. 5 കോടി ഉണ്ടെങ്കിലേ ഇത് നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിലേക്ക്, നമ്മുടെ ഒരു പ്ലാൻ പ്രകാരം നമുക്ക് ഈ സാധനം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു 5 കോടി തന്നെയാണ് നമ്മൾ ചോദിച്ചത്, പക്ഷേ പുള്ളി ഒരു 2.5 കോടിയിൽ നിൽക്കുകയാണ്, പിന്നെ നമുക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കത് 5 കോടിയിലേക്ക് എത്തിക്കാം, കാരണം നമുക്ക് ഇത് വെച്ചങ്ങ് തുടങ്ങാം എന്ന് പറഞ്ഞു. ഓക്കെ, അദ്ദേഹത്തിന് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഇവർ നല്ല എനർജിയുള്ള പിള്ളേരാണ് കേട്ടോ, അപ്പോൾ ഇവർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങ് തുടങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ നല്ല ഒരു ബ്രാൻഡ് കെട്ടിപ്പടുക്കാനുള്ള എല്ലാവിധ ബാക്ക്ഗ്രൗണ്ട് വർക്കുകളും ആരംഭിച്ചു. ഇത് ഒറ്റയടിക്ക് 5 കോടി തരുമൊന്നുമല്ലോ, ഇത് ഫേസ് ബൈ ഫേസ് ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ എത്ര ഫണ്ട് വേണം, അത് എന്തിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, സെക്കൻഡ് ഫേസിൽ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ആ പ്ലാനിനകത്തുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫേസിലേക്ക് വേണ്ട ഒരു ഏകദേശം 1 കോടി രൂപയാണെന്ന് തോന്നുന്നു. 1 കോടി രൂപ അവർ കൊടുത്തു. ബേസിക് ആയിട്ടുള്ള ബ്രാൻഡിങ് വർക്കുകൾ റെഡിയാക്കി, അത്യാവശ്യം പ്രൊഡക്ഷനൊക്കെ എടുത്തു വെച്ചു. ഇത് ഭയങ്കര രസമാണ്. ഈ FMCG പ്രൊഡക്റ്റ് ഇറക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചോദ്യചിഹ്നമായിരിക്കും മനസ്സിലുണ്ടാവുക. കാരണം എന്താണെന്നറിയാമോ, ഈ FMCG പ്രൊഡക്റ്റ് ഷോപ്പിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ ഷോപ്പുകാർക്ക് ഇതിനെക്കുറിച്ചൊരു ബ്രാൻഡ് ഇമേജ്, അവെയർനെസ് ഉണ്ടാവണം. അപ്പോൾ നിങ്ങളൊരു FMCG പ്രൊഡക്റ്റുമായിട്ടൊരു ഷോപ്പിൽ പോകുമ്പോൾ അവർക്ക് അറിയത്തില്ലെങ്കിൽ അവർ പറയും, ഇവിടെ ആവശ്യമില്ല, ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഇരിപ്പുണ്ട്, ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് ആദ്യം പറയുക. അപ്പോൾ ഷോപ്പുകാരെടുത്ത് വെക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു നല്ല ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടണമെങ്കിലോ ഒക്കെ എന്ത് വേണം, ആദ്യം പരസ്യം വേണം. അത്യാവശ്യം നല്ല പരസ്യം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു റീറ്റെയിലർക്ക് തോന്നും, യെസ് ഇത് എടുത്തു വെച്ചാൽ പോകാൻ സാധ്യതയുണ്ട്, ആൾക്കാർ ആവശ്യക്കാർ വരും. അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് തോന്നും ഇത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സ് വയ്ക്കും. ഈ ഫീൽ ഉണ്ടാവാനായിട്ട് എന്ത് വേണം, നല്ല പരസ്യങ്ങൾ, അഡ്വർടൈസ്മെൻറ്റുകൾ, പ്രൊമോഷനുകൾ ആവശ്യമുണ്ട്. അപ്പോൾ പ്രൊമോഷൻ അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ പ്രൊമോഷൻ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല, റീറ്റെയിലേഴ്സിലേക്ക് നമുക്ക് എൻട്രി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പറ്റില്ല എന്നല്ല, വലിയ ബുദ്ധിമുട്ടാണ്, സ്ലോ പ്രോസസ്സായി മാറും. അപ്പോൾ പരസ്യങ്ങൾ വേണം. എന്നാൽ പരസ്യം കൊടുത്താൽ അടുത്ത വലിയൊരു ചലഞ്ചുണ്ട്. പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു പരസ്യം കണ്ടാൽ ചില ആളുകൾ വലിയ രീതിയിലാണ് പരസ്യം ചെയ്യുന്നത്. വലിയ രീതിയിൽ പരസ്യം ചെയ്യുമ്പോൾ ഉടനെ ആളുകൾ അടുത്തുള്ള ഷോപ്പിലേക്ക് പോയിട്ട് ഇന്ന സാധനം ഉണ്ടോ എന്ന് ചോദിക്കും. അവിടെ ഇല്ലെങ്കിലോ പ്രശ്നമായി, പിന്നെ അവൻ ഒരു സാധനം മേടിക്കത്തില്ല.
ഈ സാധനത്തിനെ കുറിച്ച് എൻക്വയറി പോലും നടത്തില്ല. അപ്പോൾ എന്ത് വേണം? ബാക്കെൻഡിലൂടെ ഈ പറയുന്ന പ്രൊമോഷൻസിൻ്റെ കംപ്ലീറ്റ് പ്ലാനുകൾ കാണിച്ചുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടറെ കൺവിൻസ് ചെയ്ത്, റീറ്റെയിലറെ കൺവിൻസ് ചെയ്ത്, ഇത്രയും ഷോപ്പുകളിലേക്ക്, ചിലപ്പോൾ 15,000, 20,000, 25,000 ഷോപ്പുകൾ കേരളത്തിലൊട്ടാകെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും, ഇത്തരം ഷോപ്പുകളിലേക്ക് ഇത് എത്തിക്കണം. ചെറിയ പണിയല്ല. FMCG പ്രൊഡക്റ്റ് ആകുമ്പോൾ ഇത്രയും ഷോപ്പുകളുണ്ടോ? ചിലപ്പോൾ 50,000 ഷോപ്പുകൾ വരെ നമ്മളിത് എത്തിക്കേണ്ടി വരും. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഇതേ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തു. നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ളൊരു മീഡിയ പ്ലാൻ ഉണ്ടാക്കി. മീഡിയ പ്ലാനിന് വേണ്ടി അത്യാവശ്യം നല്ല ബഡ്ജറ്റുണ്ട്, TVയിലുണ്ട്. അന്ന് ഡിജിറ്റൽ മീഡിയ ഇത്ര സ്ട്രോങ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യം കമ്പാരിറ്റീവ്ലി കുറവാണ്. TVയിൽ നല്ല സ്പെൻഡുണ്ട്, പ്രിൻറ്റിൽ സ്പെൻഡുണ്ട്, ഔട്ട്ഡോർ മീഡിയ സ്പെൻഡുണ്ട്. ഇതെല്ലാം നമ്മൾ സ്പെൻഡ് ചെയ്ത് പ്ലാൻ ചെയ്ത്, നമ്മുടെ കയ്യിൽ ആകെ 1 കോടി രൂപയാണ് ഇനീഷ്യലി കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് വെച്ച് ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം ചെയ്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്ഷണിച്ചു, അവരെ പ്രസൻറ്റ് ചെയ്തു, കൺവിൻസ് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തു. അത്യാവശ്യം നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് ഈ അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ വരാൻ പോകുന്നു എന്ന് കാണിച്ചുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ പാരലലി പ്ലേസ് ചെയ്തു തുടങ്ങി. അത് ആ പാരലലി അഡ്വർടൈസ്മെൻറ്റും വന്നു തുടങ്ങി. അത്യാവശ്യം അഡ്വർടൈസ്മെൻറ്റുകളായി. ഏകദേശം നല്ലോണം ഷോപ്പുകളിൽ, എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫേസിൽ തന്നെ ഏകദേശം 10,000-8,000 ഷോപ്പുകളിലേക്ക് ഈ സാധനം എത്തി. അപ്പോൾ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പൈസയുടെ കാര്യത്തിൽ നല്ല ബന്ധമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കടമൊക്കെ പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്തു, കാരണം സാധനം ഉണ്ടാക്കാൻ അവർ നോക്കുമ്പോൾ വലിയൊരു പ്രോസ്പെക്റ്റാണ്. കമ്പനിയുടെ അല്ല, അതൊരു ചെറിയ ഔട്ട്സോഴ്സ്ഡ് രീതിയിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ ആദ്യത്തെ സ്റ്റേജിൽ ഭംഗിയായിട്ട് നടന്നു എന്നുള്ളൊരു ഫീലിംഗ്. അത്യാവശ്യം ഒരു ബ്രാൻഡ് ഇമേജ് കിട്ടുന്നു, അത്യാവശ്യം റീച്ച് കിട്ടുന്നു, പ്രൊഡക്റ്റ് എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു, എല്ലാവരും സന്തോഷത്തിലാണ്. കൺസൾട്ടൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ സന്തോഷത്തിലാണ്. നല്ലൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം. ഇവർ കോളേജ് പിള്ളേരാണ്, അവർ വലിയ താരങ്ങളായിട്ട് മാറാനുള്ള തയ്യാറെടുപ്പിലാണ്, കാരണം ഇത് ഇങ്ങനൊരു ബ്രാൻഡ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പഞ്ചാബിൽ നിന്നൊക്കെ ഒരു ബ്രാൻഡ് വലിയ രീതിയിൽ പോയി, അത് വേറെ വലിയൊരു മൾട്ടിനാഷണൽ എക്വയർ ചെയ്ത കഥയൊക്കെ നമ്മുടെ മുന്നിൽ ആ സമയത്തുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 വർഷം ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വലിയ ബ്രാൻഡ് വന്ന് ഇതിനെ എക്വയർ ചെയ്യാം. എക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് കുതിച്ചങ്ങോട്ട് പൊങ്ങും. ഇതൊക്കെ മനസ്സിലിട്ടിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി, അത്യാവശ്യം സെയിൽസ് പതിയെ വന്നു തുടങ്ങി. സെയിൽസിൽ നിന്ന് പക്ഷേ നമുക്ക് ക്യാഷ് കിട്ടി, അത് റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമുള്ള സെയിൽസ് ഇനീഷ്യലി വരില്ല, നമുക്കറിയാം. ടേക്സ് ടൈം. ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫർട്ടിൽ കൂടെ മാത്രമേ ഒരു ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും എൻ്റെ കൺസ്യൂമറിന് ആ ഒരു ബ്രാൻഡിനോട് ലോയൽറ്റി വരണമെങ്കിൽ 2-3 തവണയൊക്കെ ഉപയോഗിച്ച് ഇത് പെർഫെക്റ്റ് ആണ് എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ടാവണം. അപ്പോൾ അതിന് സമയമെടുക്കും, 1-6 മാസമെങ്കിലുമൊക്കെ മിനിമം എടുക്കും, ഒരു സംശയവും വേണ്ട. അപ്പോൾ ആദ്യത്തെ ഫേസ് ഇങ്ങനെ പോയി. 2-5 മാസമൊക്കെ കഴിഞ്ഞു, കയ്യിലുള്ള ഫണ്ട് കംപ്ലീറ്റായിട്ട് തീർന്നു. അടുത്ത ഫണ്ടിന് വേണ്ടി ചോദിച്ചു. അപ്പോൾ ഇഫ് ഇൻവെസ്റ്റേഴ്സിനൊരു പ്രത്യേകതയുണ്ട്, ഇവർ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളല്ല. അതായത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. അവർ ഒരു ഫണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഡിലേ ആണ് ഡിസിഷൻ മേക്കിങ്ങിൽ. നമ്മൾ ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ഡിസിഷൻ ഒന്ന് പറയുകയാണ് ചെയ്യുക. ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ എടുക്കത്തില്ല. ഇങ്ങനെയൊക്കെ ആയിട്ട് അടുത്ത ഫണ്ടിൻ്റെ ഡേറ്റിന് മുമ്പേ ഫോളോ അപ്പ് ചെയ്ത് തുടങ്ങി, കാരണം ഈ ഒരു സംഭവം നമുക്കറിയാം. അങ്ങനെ ഫോളോ അപ്പ് ചെയ്തു, പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല. അവരുടെ ഫണ്ട് എവിടെയോ ബ്ലോക്കാണ് കുറച്ച്. അപ്പോൾ അവിടെ ഡിലേ ആയി, 1 മാസം ഒരു ഡിലേ വന്നു. അടുത്ത ഘഡു വരാനായിട്ട് 1 കോടി കൂടെ കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. മീഡിയയിൽ അടുത്ത ലെവൽ ഓഫ് പ്രൊമോഷൻസ്, അടുത്ത ലെവൽ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അടുത്ത റീജിയൻ, ഇതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുക. ഇതെല്ലാം 1 മാസം കൊണ്ട് ഡിലേഡായി. ഒപ്പം തന്നെ ഓൾറെഡി ഉള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സപ്ലൈ എത്തിക്കുന്ന കാര്യത്തിൽ ഡിലേ വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോൺട്രാക്ട് മാനുഫാക്ചർ ഉണ്ട്, ആ മാനുഫാക്ചർക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ട് അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, അയാൾക്ക് റോ മെറ്റീരിയൽ എടുക്കാൻ പറ്റുന്നില്ല. എല്ലാം ബാധിക്കുക, എല്ലാം കണക്റ്റഡാണ് കേട്ടോ. ചെറിയ ഡിലേ വന്നു, പക്ഷേ അത് തൽക്കാലം വേറെ ഒരു ചെറിയൊരു ഫണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവർ മാനേജ് ചെയ്തു പോയി. 1 മാസം കഴിഞ്ഞപ്പോൾ ഈ 1 കോടിയും കൂടെ കിട്ടി, ചെയ്തു. പക്ഷേ സെയിൽസ് നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് ഉയർന്നു വരുന്നില്ല. ഇറ്റ്സ് വെരി ടഫ്. FMCG സെയിൽസ് പെട്ടെന്ന് കൂടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. വളരെ ഇൻറ്റൻസീവായിട്ടുള്ള മാർക്കറ്റിംഗ് എഫർട്ട് വേണം. ഇതിപ്പോൾ 1 കോടി എന്നൊക്കെ പറഞ്ഞ ഒന്നുമില്ല, കേരളത്തിലെ വലിയ മാർക്കറ്റിൽ കടലിൽ കായം കലക്കുന്ന പോലെയാണ്. അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ബ്രാൻഡാണ്, വിസിബിലിറ്റി ഉണ്ടെന്നൊക്കെ തോന്നുമെങ്കിലും ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് നമ്മളൊന്നും സർവേ നടത്തി നോക്കിയപ്പോൾ അപ്പോഴും ബ്രാൻഡ് വിസിബിലിറ്റി ആയിട്ടില്ല.
ടേക്സ് ടൈം. നമ്മൾ പറഞ്ഞാൽ ഒരു 5 കോടിയൊക്കെ വേണം ശരിക്കും, പക്ഷെ അതിങ്ങനെ ഡിലേഡ് ആവും. പിന്നെ രണ്ടാമത്തെ ഈ പറഞ്ഞ ഫണ്ട് കിട്ടി, പെട്ടെന്ന് അത്യാവശ്യം വേണ്ട, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്തു, അപ്പോഴും പെൻഡിങ് വന്നു. രണ്ടാമത്തേൽ 1 കോടി പോരായിരുന്നു ആക്ച്വലി, കാരണം 2 കോടി ഉണ്ടെങ്കിൽ ശരിക്കും അഡ്രസ്സ് ചെയ്യാൻ പറ്റും. നമ്മൾ 5 കോടിയുടെ പ്ലാനാണ്, 2 കോടി വേണ്ടടത്താണ് 1 കോടി കിട്ടുന്നത്. അപ്പോൾ അവിടെ കോംപ്രമൈസ്ഡായി. പരസ്യങ്ങൾ നമ്മൾ വിചാരിച്ച ഇൻറ്റൻസിറ്റിയിൽ കൊടുക്കാൻ പറ്റിയില്ല, നമ്മൾ വിചാരിച്ചത്ര റീജിയനിലേക്കും ഷോപ്പുകളിലേക്കും സാധനം എത്തിക്കാൻ പറ്റിയില്ല, കുറഞ്ഞു. പക്ഷേ എന്നാലും 6 മാസം 7 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം 10,000-15,000 ഷോപ്പുകളിലേക്ക് സാധനം എത്തി. അഗെയിൻ 2 ഫേസ് കഴിയുമ്പോഴും നമ്മൾ പ്രതീക്ഷയിൽ തന്നെയാണ്. 3 ഫേസ് അവർ 2.5 കോടി അന്ന് കമ്പീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവരുടെ ഒരു പ്രതീക്ഷയാണ്. നമ്മൾ ബിസിനസ്സുകാരനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണ്, നമ്മൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. ഒപ്റ്റിമിസം മാത്രം പോരാ എന്നുള്ള വലിയ പാഠമാണ്. കാരണം ഈ ഒപ്റ്റിമിസത്തിൽ അവർ വീണില്ല. അവർ പറഞ്ഞു 2.5 കോടിയാണ് നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അതിൽ നിന്ന് 5 രൂപ ഞങ്ങൾ കൂടുതൽ തരില്ല. ഇപ്പോൾ 2 കോടി സ്പെൻഡ് ചെയ്തു എവിടെ, ഇതിൻ്റെ റിസൾട്ട് എവിടെ, ഇതാണ് അവരുടെ ചോദ്യം. അപ്പോൾ നമ്മളുടെ വിഷനും നമ്മളുടെ പ്ലാനും പൂർണ്ണമായിട്ട് ബൈ ചെയ്യാൻ പറ്റാത്ത ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുമ്പോൾ ഇതുപോലുള്ള വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റർ ഉണ്ട്, പുള്ളി ഇന്ത്യയിലേക്ക് വളരെ അപൂർവമായിട്ടാണ് വരുന്നത്, എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. തൃശ്ശൂർ, എൻ്റെ വീട് തൃശ്ശൂരാണ്, എൻ്റെ വീട്. അപ്പോൾ ഇദ്ദേഹം ട്രാവൽ ചെയ്യുക, ഇദ്ദേഹം വേറൊരു ജില്ലക്കാരനാണ്. ഇദ്ദേഹം ട്രാവൽ ചെയ്യുമ്പോൾ തൃശ്ശൂർ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ വെച്ചൊരു മീറ്റിംഗ് സെറ്റ് ചെയ്തു. എനിക്കിപ്പോൾ നല്ല ഓർമ്മയുള്ളൊരു കാര്യം, 8:00 മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നത്, വരുന്ന ഒരു ട്രാവലിൻ്റെ ടൈമൊക്കെ നോക്കി 8:00 തൃശ്ശൂർ ഹോട്ടലിൽ കാണാമെന്ന് പറയുന്നു. ഞാനവിടെ വെയിറ്റ് ചെയ്യാം 8:00 തൊട്ട്. ഇപ്പോൾ എത്തും 15-20 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അവസാനം പുള്ളി എത്തിയത് 10:30, 2.5 മണിക്കൂർ ഞാനവിടെ വെയിറ്റ് ചെയ്യാം ഇദ്ദേഹത്തിന് വേണ്ടി. എന്തിനാ, കൺവിൻസ് ചെയ്യാൻ, എൻ്റെ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ച്, ഇത് ഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പം പുള്ളിക്ക് ഇത് വലിയൊരു പ്രയോറിറ്റി അല്ല. പുള്ളി അവിടെ എത്തുന്നു, പുള്ളിയെ ഞാൻ മാക്സിമം കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു, പല എക്സാമ്പിൾസ് കോട്ട് ചെയ്ത് ഞാൻ കൺവിൻസ് ചെയ്തു. ആൾക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ മുന്നിൽ വെച്ച് നിരാകരിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അവസാനം പറഞ്ഞ വാക്കാണ് പുള്ളി, അപ്പോൾ എന്തിലാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത, ഈ ഐഡിയയിലാണോ? അതിൽ ക്ലാരിറ്റി ഇല്ല. ഐഡിയയിലാണോ, ആളുകളിലാണോ, അതിൽ പുള്ളിക്ക് ക്ലാരിറ്റി ഇല്ല. അൾട്ടിമേറ്റ്ലി ഞാൻ മനസ്സിലാക്കിയത്, ആരുടെയോ ഒരു പുഷ് കാരണം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തതാണ്, ഒരു ഇമോഷണൽ ഒരു ഫീലിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോയതാണ്. 2 കോടി കഴിഞ്ഞതോടുകൂടി പുള്ളിക്ക് ആകെ ഒരു വിഷമമായി, ഡിസ്റ്റർബൻസായി പുള്ളിയുടെ മനസ്സിൽ. ഇതെങ്ങനെ മുന്നോട്ട് പോയത്, വർക്കില്ല എന്നുള്ളൊരു ഫീലിംഗായി. അതോടുകൂടി ആ 2 കോടി തിരിച്ചു ചോദിക്കാനുള്ളൊരു ഫീലിങ്ങിലാണ് പുള്ളി നിൽക്കുന്നത്. ഇപ്പം ഞാൻ തന്ന 2 കോടി ഇങ്ങോട്ട് തന്നേക്ക്, പരിപാടി നിർത്തിക്കാം എന്നാലോചിച്ച് നോക്കിയ അവസ്ഥ. വലിയ സ്വപ്നങ്ങൾ കെട്ടി ഉണ്ടാക്കി, നമ്മൾ വളരെ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കി, അത് ഏകദേശമെല്ലാം എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളൊരവസ്ഥയിലേക്ക് ഇങ്ങനെ നിൽക്കുക, റെഡിയായിട്ട് വരിക. ആ സമയത്ത് ഒരു കോടിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ഒന്ന് സ്റ്റേബിളാക്കി നമുക്ക് എടുക്കാമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പുള്ളി 5 രൂപ പോലും തരില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. അവസാനം ഇവരാകെ ഡെസ്പറേറ്റായി, നമ്മുടെ ഈ കുട്ടികളാകെ ഡെസ്പറേറ്റായി. അവർ വേറെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ കുറച്ച് പൈസ അവർ സംഘടിപ്പിച്ചു, എനിക്ക് തോന്നുന്നു 50 ലക്ഷം രൂപ അവരെങ്ങനെയും സംഘടിപ്പിച്ചു. അവരെന്തൊക്കെയോ ചെയ്തു, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയും ഈ കോൺട്രാക്ട് മാനുഫാക്ചറേഴ്സ് ഉണ്ട്, അവരെ അവരുടെ കുറേ പൈസ കൊടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തൽക്കാലം നിർത്തി. പിന്നെയും സാധനം ഉണ്ടാക്കാൻ പൈസയില്ല, സ്റ്റക്കായി. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവിടെ സ്റ്റക്കായി. ഓട്ടോമാറ്റിക്കലി പരസ്യം നിന്നതോടുകൂടി എൻക്വയറി കുറഞ്ഞു, റീറ്റെയിൽ ഷോപ്പുകളിൽ സാധനങ്ങൾ കെട്ടിക്കിടന്നു തുടങ്ങി. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് റീറ്റെയിൽ ഷോപ്പിൽ പോകുമ്പോൾ അവർ സാധനം വെക്കാൻ സമ്മതിക്കാതായി. ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റുകളിൽ സാധനം ഡെഡ് സ്റ്റോക്കായി. ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഫണ്ട് ഇല്ലാതാവുന്നതോടുകൂടി, ഫണ്ട് ഫ്ലോയിൽ പ്രശ്നം നേരിടുന്നതോടുകൂടി എന്ത് സംഭവിക്കും? കൺസ്യൂമർ പോയിന്റ് വന്ന് ടെർഷറി ആവശ്യം ഡിമാൻഡ് ഇല്ലാണ്ടാവും. അതായത് കൺസ്യൂമർ പോയിന്റിൽ, റീറ്റെയിലർ പോയിന്റിൽ കച്ചവടം ഇല്ലാണ്ടാവും. ഓട്ടോമാറ്റിക്കലി എന്താവും? ഡിസ്ട്രിബ്യൂട്ടറിന് സാധനം കൊടുക്കാൻ പറ്റാതാവും, ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റിൽ സാധനം കെട്ടിക്കിടക്കും. പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ വേണ്ടെന്ന് പറയും, അപ്പോൾ മാനുഫാക്ചർ പോയിന്റിലും സാധനം കെട്ടിക്കിടക്കും. മാനുഫാക്ചർക്ക് കാശ് കിട്ടാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവൻ പുതിയ സാധനം ഉണ്ടാക്കത്തുമില്ല. ദ എൻറ്റയർ സിസ്റ്റം സ്റ്റാൻഡ് സ്റ്റില്ലായി. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ അഡ്വർടൈസിങ് പ്രത്യേകിച്ചും പ്രിൻ്റ് അഡ്വർടൈസിങ്, മീഡിയ അഡ്വർടൈസിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ക്രെഡിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. മുഴുവൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെയും പൈസ കൊടുക്കാനുണ്ട്.
ചുരുക്കി പറഞ്ഞാൽ ഇത്രയും പൈസ ചെലവാകുകയും ചെയ്തു, ഇനിയും പൈസ കൊടുക്കാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ഇൻവെസ്റ്റേഴ്സ് ഒരു തരത്തിലും കൺവിൻസ് ആവുന്നുമില്ല. വേറെ ഇൻവെസ്റ്ററെ കണ്ടുപിടിക്കാനുള്ളൊരു സാവകാശവും കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കാൻ കുറേ പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്ററെ കാണുന്ന സമയത്ത് ആ ഇൻവെസ്റ്ററോട് നമുക്ക് വ്യക്തമായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റണം ഇന്ന സമയത്ത് ഇത്ര ഫണ്ട് ഇന്ന കാര്യത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ വേണം. അപ്പോൾ ആദ്യത്തെ പോയിന്റിൽ അത് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. ഇത് അവിടെ ഒരു കോംപ്രമൈസ് ഉണ്ടായി. തൽക്കാലം ഇത് വെച്ച് പോയിട്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം എന്നുള്ളൊരു ഫീല് അവരുടെ മനസ്സിൽ. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, അവർക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷേ വർക്കൗട്ടായില്ല. അവിടെയാണ് ആദ്യത്തെ പ്രശ്നം പറ്റിയത്. രണ്ടാമത്തെ പ്രശ്നം, നമ്മളുടെ വിഷനോട് യോജിച്ച് നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ കാര്യങ്ങളെ ശരിക്കും ഒരു ബ്രോഡ് ക്യാൻവാസിൽ കാണാൻ പറ്റുന്ന ആളുകളല്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു ഇൻവെസ്റ്ററെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങളുടെ വിഷനുമായി ചേരുന്ന, നിങ്ങൾക്ക് കെമിസ്ട്രി ഉള്ള ആൾക്കാരാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നിങ്ങൾക്കത് വലിയ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കും. ഒപ്പം തന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ ബി നിങ്ങളുടെ കയ്യിൽ വളരെ ക്ലിയറായിട്ടുണ്ടാവണം. അപ്പം ആസ് കൺസൾട്ടൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സർവീസ് ആയിരുന്നില്ല അന്ന്. ഇപ്പോഴും അതൊരു മേജർ സർവീസ് അല്ല, പക്ഷേ ഇപ്പോൾ ഗ്രോ ലാബ് പോലുള്ള ചില പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷേ അന്ന് നമുക്കൊരു സർവീസ് അല്ല. അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങളെ സിസ്റ്റം സപ്പോർട്ട് ചെയ്യാനേ പറ്റൂ. പക്ഷേ അവർക്ക് വേറൊരു ഇൻവെസ്റ്ററെ കണ്ടെത്താനും കഴിഞ്ഞില്ല. അതോടുകൂടി വളരെ വലിയ സ്വപ്നങ്ങളുമായി വന്ന ആ രണ്ട് ചെറുപ്പക്കാർ വെറും കൈയോടെ വലിയ കടക്കാരായിട്ട് മടങ്ങേണ്ടി വന്നു. അത് വലിയ പാഠമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും വലിയ പാഠമായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും അവർ തിരിച്ചു വന്നു. അവർ വേറൊരു ബ്രാൻഡ് പതിയെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വലിയ രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാക്കുക, FMCG ബ്രാൻഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ വ്യക്തമായ പ്ലാനുകളോടുകൂടി തന്നെ വരണം. അതിന് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. പക്ഷേ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ തന്നെ കണ്ടിട്ടുള്ളതുപോലെ വലിയ ബ്രാൻഡുകൾ ഉണ്ടാക്കാനും വേണമെങ്കിൽ വലിയ വാലുവേഷനിലേക്ക് പോകാനും വലിയ കമ്പനികൾക്ക് വേണമെങ്കിൽ അത് മറിച്ച് വിൽക്കാനും ഒക്കെ സാധിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ദീർഘകാലത്തെ ഒരു പ്ലാനോടുകൂടി മാത്രം ഇത്തരം പ്രൊഡക്റ്റുകളെ സമീപിക്കുക. ഓൾ ദി ബെസ്റ്റ്.